ഇന്ന് മുഹറം 9-ന്റെ രാത്രിയാണ്. നമ്മുടെ ഇവിടെ ഗൾഫിൽ 10-ാം രാത്രിയാണ്. മുഹറം 10 വലിയ പുണ്യമേറിയ രാത്രിയും പകലുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഹറം 10-ന് നോൽക്കുന്ന നോമ്പ് ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാവങ്ങളെ പൊറുപ്പിക്കുമെന്ന്. ഇത് വലിയൊരു ഓഫറാണ്. കാരണം ഒരു മനുഷ്യൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റിനെ പൊറുപ്പിക്കാൻ തൗബ വേണം. തൗബക്ക് പല നിബന്ധനകളുമുണ്ട്. ആ നിബന്ധനകളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തൗബ സ്വീകരിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ള ഓഫറുകൾ ഒന്നും നഷ്ടപ്പെടുത്താതെ ഒരൊറ്റ ഒരു നോമ്പിൻ്റെ കാരണം കൊണ്ട് ഒരു വർഷത്തെ പാപങ്ങളെ ചെറുദോഷങ്ങളെ പൊറുക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഈമാനുള്ളവർ ആരും ഇത് നഷ്ടപ്പെടുത്തുകയില്ല. അള്ളാഹു നമുക്കെല്ലാം അത് നോൽക്കാൻ തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ. മുഹറം 10 ഒട്ടനവധി സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ അവിടെയുള്ള ജൂതന്മാർ യഹൂദികൾ മുഹറം 10-ന് നോമ്പ് നോൽക്കുന്നത് കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കുന്നു, ഞങ്ങൾ എന്തിൻ്റെ പേരിലാണ് ഈ നോമ്പ് നോൽക്കുന്നത്? പറഞ്ഞു, ഞങ്ങളുടെ മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആ ദിവസമായതുകൊണ്ട് ഞങ്ങൾ നോമ്പ് നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ മൂസാ നബിയോട് നിങ്ങളെക്കാൾ ബന്ധപ്പെട്ടവർ ഞങ്ങളാണ് എന്ന് പറയുകയും അവിടെ നിന്നൊരു വാക്ക് വേറെയും പറഞ്ഞു, ഞാൻ അടുത്ത വർഷം ഇവിടെ ബാക്കിയുണ്ട് എങ്കിൽ 9-നും കൂടി ഞാൻ നോമ്പ് നിൽക്കും. ഇത് ഇമാമിങ്ങൾ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം, ഞാൻ അടുത്ത വർഷം ബാക്കിയുണ്ടെങ്കിൽ റസൂലുള്ളാഹിക്ക് അറിയാം എൻ്റെ വഫാത്തിൻ്റെ സമയം എടുത്തിട്ടുണ്ട് എന്ന്. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്? അത് ഈ ഉമ്മത്തിന് പ്രചോദനം നൽകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്ത് 9-നും കൂടി നോമ്പ് നോക്കൽ സുന്നത്താണ് എന്ന് ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം. ഇനി അഥവാ 9-ന് നോക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ 10-ഉം 11-ഉം നോക്കണം. ചില കിതാബുകൾ കാണാം 9, 10, 11-ന് നോക്കണം എന്ന് കാണാം. അവിടെ ഇമാമിങ്ങൾ ചില വ്യാഖ്യാനം പറഞ്ഞു, 11-ന് നോക്കണം എന്ന് പറഞ്ഞത് 9-ന് നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 10-ഉം 11-ഉം നോക്കണം അല്ല, 9-ഉം 10-ഉം 11-ഉം നോക്കണം എന്ന് പറഞ്ഞ ഇമാമിങ്ങളും അങ്ങനെയും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, ആ നോമ്പ് വളരെ പുണ്യകരമായ നോമ്പാണ്. ഇനി നിങ്ങൾ നോക്ക്, അഹ്ലുസുന്നത്തി വൽ ജമാഅ നമ്മളൊക്കെയും ശരീഅത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ ശരീഅത്തിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മുഹറമിനെ ആദരിക്കുന്ന ചിലവരുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ അസ്സവാഹിഖുൽ മുഹരിഖയിൽ വ്യക്തമായി പറഞ്ഞത് കാണാം. അതിൽപ്പെട്ടൊരു വിഭാഗമാണ് ഷിഅ. ആ ഷിഅത്തിൻ്റെ കൂടെ അന്ന് രണ്ട് വിഭാഗമുണ്ടായിരുന്നു, ഒന്ന് ഷിഅത്ത്, പിന്നൊന്ന് സാബിയത്ത്. ഒന്ന് അഹ്ലുൽ ബൈത്തിനെ ഫുള്ളായി നിരുത്സാഹപ്പെടുത്തി തള്ളിക്കളയുന്നവർ, പിന്നൊന്ന് അഹ്ലുൽ ബൈത്തിനെ ഓവറായി ആദരിക്കുന്നവർ. രണ്ടും വെച്ച കൂട്ടരാണ്, രണ്ടും വെച്ച കൂട്ടരാണ്. ആ ഷിഅത്താണ് ഇന്നൊക്കെ കാണാം. നമ്മുടെ നാട്ടിൽ ഞാൻ മിസ്ബായിയോട് പറഞ്ഞു, ഹറമിൽ വരെ നിസ്കരിക്കുമ്പോൾ നെറ്റിൻ്റെ അടിഭാഗത്ത് ഒരു കല്ലും വെച്ചിട്ട് സജൂദ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വലിയ ടവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു ടിഷ്യൂ വെച്ചിട്ടോ ഇങ്ങനെ നേരെ നിലത്ത് സുജൂദ് ചെയ്യുന്നില്ല. അത് ഷിയാക്കളാണ്. ആ ഷിയാക്കള് മുഹറം 10 വരുമ്പോൾ അവർ കാട്ടിക്കൂട്ടുന്ന പല പ്രവർത്തനങ്ങളുണ്ട്. ഇമാമിങ്ങൾ അതിനെ കർക്കശമായി നിഷേധിക്കുകയാണ്, അതൊന്നും ശരിയല്ല. അവര് അഹ്ലുൽ ബൈത്തിനെ ഓവറായി ആദരിച്ചുപോയി. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടരുണ്ട്, അവരെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഉസൈനാർ തങ്ങളെ ഒതുക്കപ്പെട്ടു എന്നതിന് ഇവർ സന്തോഷിച്ച കൂട്ടരാ. ആ സന്തോഷിച്ചുകൊണ്ട് അവര് സുർമടുകയും പുതുവസ്ത്രം ധരിക്കുകയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അവ സന്തോഷിച്ച കൂട്ടരാണ് എന്നതിനെ കുറിച്ച് ഇബ്നു ഹജർ തങ്ങളെ ഫത്താവയിൽ അങ്ങനെ പറഞ്ഞത് കാണാം. അതുകൊണ്ട് തന്നെ ഓവറാക്കിയവരുടെ ഷിയാക്കളെ പരിപാടി നമുക്ക് വേണ്ട, അത് തെങ്ങന്മാരെ തള്ളിക്കളഞ്ഞ മറ്റേ വിഭാഗവും നമുക്ക് വേണ്ട. നമുക്ക് ശരീഅത്തിന്റെ നിയമം അനുസരിച്ചുള്ള ജീവിതമായിരിക്കണം. ആ ശരീഅത്തിന്റെ നിയമമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 10-ന് നോമ്പ് നോക്കാൻ വേണ്ടി പറഞ്ഞു. ആ പറഞ്ഞത് മൂസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടൊരു സംഭവം, അതുപോലെ ഒട്ടനവധി സംഭവങ്ങൾ നേരത്തെ ഞാൻ ഇവിടത്തേക്ക് വരുമ്പോൾ ലൈവുമായി കണ്ടുവന്നു. യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലിയ ദിക്കർ നേരത്തെ ഉസ്താദ് ഇവിടെ ചെല്ലുന്നത് ഞാൻ കേട്ടു. യൂനുസ് നബി അലൈഹിസ്സലാമിനെ മീനിന്റെ പള്ളിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറം 10-ന്റെ രാത്രിയാണ്.
മൂസ നബി അലൈഹിസ്സലാമിനെ ബനൂ ഇസ്രായേൽ നിന്ന് കിങ്കരന്മാരിൽ നിന്ന് ഫറോവയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസം നാളെ രാത്രിയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നംറൂദിന്റെ തിക്കുണ്ടാരത്തിൽ രക്ഷപ്പെടുത്തിയത് നാളെയാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തന്നെ ആകാശ ലോകത്തേക്ക് ഉയർത്തിയത് മുഹറം 10-നാണ്. അതുപോലെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ വള്ളപ്പൊക്കത്തിൽ കപ്പലുണ്ടാക്കി ആ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ അംഗീകരിച്ച മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തിയത് നാളെയാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ പിന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ജയിൽ മോചിതനാക്കി രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ തൗബനെ സ്വീകരിച്ചത് മുഹറം 10-നാണ്. ഈ ലോകത്തെ തന്നെ പഠിച്ചത് മുഹറം 10-നാണെന്ന് വരെ ഇമാമിങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ മുഹറം 10-മായി ബന്ധപ്പെട്ട് വലിയ ബഹുമാനം, ശരീഅത്ത് അംഗീകരിച്ച ബഹുമാനം മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ബഹുമാനമുള്ള രാത്രിയാണ് നാളെ വരാനിരിക്കുന്നത്. ഉസ്താദ് പറഞ്ഞപ്പോൾ ഞങ്ങളും കൊതിച്ചുപോയി, നാളെ കോഴിക്കോട് പോയാൽ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഉസ്താദിൻ്റെ സുൽത്താനുലമ്മൻ്റെ വീട്ടിലാണെന്ന നാളത്തെ പരിപാടിയെക്കുറിച്ച് പറഞ്ഞത്. കാണാനും കൂടാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നീട്ടി സംസാരിക്കുന്നില്ല. മുഹറം 10-ന്റെ പകലും രാത്രിയും ഒക്കെ വലിയ ബഹുമാനമുള്ളതാണ്. അന്നത്തെ പകൽ മദനീയത്തിന്റെ പരിപാടിയെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന ആ വലിയൊരു മജ്ലിസ് എല്ലാവരും പങ്കെടുക്കണം. അത് ജീവിതത്തിൽ വളരെ പുണ്യമായതാണ്. വിശദീകരിക്കാൻ സമയമില്ല. ഒറ്റ കാര്യം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, മുഹറം 10-ന് ഔസിഉ അലൽ ഇയാൽ, നിങ്ങൾ കുടുംബത്തിനേക്ക് വിശാലത ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കുടുംബത്തിനേക്ക് വിശാലത ചെയ്യണം. പഴയ ആലിമികളൊക്കെ അതിന് പുറമെ ബഹുമാനപ്പെട്ട താജുശ്ശേരി അരിക്കുഞ്ഞു ഉസ്താദ് മുഹറം 10-ന് കാണാൻ വേണ്ടി പോയാല് അന്ന് രാവിലെ ഫുള്ളായി ഇങ്ങനെ ശരീരം മുഴുവനും എണ്ണ തേച്ച് കുളിക്കുന്നൊരു പതിവ് കണ്ടിരുന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞേ, അത് എൻ്റെ ഉസ്താദുമാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതാണ് ഞങ്ങൾ നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ വേറെയും ചില പല ആലിമീങ്ങളൊക്കെ മുഹറം 10-ന് ശരീരത്തിൽ ഇങ്ങനെ എണ്ണ തേച്ച് കുളിക്കുന്നൊരു പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട്. കിതാബ് എവിടെയെന്ന് ചോദിക്കാൻ നിൽക്കണ്ട. അതൊക്കെ നമ്മളെ മശായിഖന്മാർ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. താജുശ്ശേരിയെ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെയും ചില ആലിമീങ്ങൾ ഞാൻ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ മഹാന്മാരുടെ പാരമ്പര്യത്തിലൂടെ, ഉസ്താദുമാരുടെ മശായിഖന്മാരുടെ പാരമ്പര്യത്തിലൂടെ വന്നതാണ്. അന്ന് ഉച്ചയ്ക്ക് ശേഷം താജുശ്ശേരി അടക്കം വലിയ ദിക്റിൽ ബന്ധപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ മറ്റു ഉസ്താദുമാരും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമുക്കതാണല്ലോ ഏറ്റവും വലിയ സനദ്, അതാണല്ലോ. അതുകൊണ്ട് തന്നെ അന്ന് നോമ്പ് നോക്കുകയും പുണ്യകരമായ കാര്യങ്ങൾ ചെയ്യുകയും, നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്നലെ രാത്രി മദനിയം പരിപാടിയിൽ കൂടിയവർ ഇന്നില്ല. ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത്, ഖുറത്തങ്ങൾ ഞാൻ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത് പോലെ അങ്ങനെ മരണം മനുഷ്യനെ പിടിച്ച് കുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയമായി മുന്നേറി ഇത്തരം നല്ലതിന് രാത്രികൾ വരുമ്പോൾ ആ രാത്രികളൊക്കെ അതിൻ്റെ പറക്കത്തുകളെടുത്ത് പുണ്യകരമായി ചെയ്യേണ്ട അമലുകളൊക്കെ ചെയ്ത് നന്നായി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച് നല്ല നിലയ്ക്ക് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദ്വാരക്ക ഞാൻ തരപ്പെട്ട